നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എൽ അടുത്തടുത്ത് വരുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. കുട്ടി ഘോഷിച്ചുകൊണ്ട് കൊണ്ടുവന്ന വിദേശ താരങ്ങൾ മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്? ഇത്തവണ വിദേശ താരങ്ങൾ കഴിഞ്ഞ തവണത്തെ വിദേശ താരങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് ഇത്തവണത്തെ താരങ്ങൾക്ക്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് സ്കിൻസ്കിസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വിദേശ താരങ്ങൾക്കിടയിൽ ഒരു മികച്ച കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതുണ്ട്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണം. കഴിഞ്ഞ തവണ ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ആഫ്രിക്കയിൽ നിന്നുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു, സ്പാനിഷ് സ്പീക്കിംഗ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ താരങ്ങൾ, വിദേശ താരങ്ങൾ ഏതാണ്ട് എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ് എന്നുള്ളത് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കൃത്യമായിട്ടൊന്ന് പോകാം. ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷനും കണക്ഷനും, ഫോറിൻ പ്ലെയേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കണക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഐ മസ്റ്റ് അഡ്മിറ്റ് വാസ് നോട്ട് ഐഡിയൽ ലാസ്റ്റ് സീസൺ ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ സമ്മതിക്കുന്നു, കഴിഞ്ഞ തവണ ഇത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഒന്നും വിദേശ താരങ്ങൾക്കിടയിൽ. അതിൻ്റെ കാരണം വ്യത്യസ്തമായ ഭാഷകളായിരുന്നു. ഈ സീസണിലെ ഞങ്ങളുടെ അറ്റാക്കേഴ്സ് എല്ലാം സ്പാനിഷ് സ്പീക്കിംഗ് പീപ്പിളാണ്, സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നവരാണ്. ചെഞ്ചോയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തെ ഞാനൊരു ലോക്കൽ പ്ലെയറായിട്ടാണ് കണക്കാക്കുന്നത്, കാരണം അദ്ദേഹം ഹിന്ദി സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാനൊരു ഫോറിനറായിട്ടല്ല കണക്കാക്കുന്നത് എന്നുകൂടി കരോലിസ് സ്കിൻസ്കിസ് പറയുന്നു. തീർച്ചയായിട്ടും സ്പാനിഷ് സംസാരിക്കുന്ന അറ്റാക്കർമാർ ഒരുമിച്ച് ടീമിൽ ഉള്ളതുകൊണ്ട് അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഒക്കെ മികച്ചതാകും. ഇത്തവണ അത് ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗുണകരമാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കത്തിരിക്കാം. നവംബർ 19 ഇത്തവണത്തെ ഐ എസ് എൽ ആരംഭിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ എ ടി കെ മോഹൻ ബഗാനെ നേരിടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റക്സ് വീണ്ടും എത്താം.